എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് പോപ്പുലേഷൻ കമ്പോസിഷൻ എന്ന് പറഞ്ഞ ചാപ്റ്ററിലെ ബാക്കി ഭാഗമാണ്. അപ്പോൾ ആദ്യത്തെ ഭാഗം കാണാതെ ഒരു ആദ്യത്തെ ഭാഗം പോയി കാണാം. ഇതിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി അമർത്തുക. അങ്ങനെയാണെങ്കിൽ ഞാൻ എൻ്റെ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് വരുള്ളൂ. പിന്നെ എൻ്റെ ഒരു ഇൻസ്റ്റഗ്രാം പേജ് ഞാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു, പറഞ്ഞിട്ടുണ്ട് ഞാൻ ഓൾറെഡി. അപ്പോൾ അത് ഫോളോ ചെയ്യാത്തവർ അതും പോയി ഫോളോ ചെയ്യുക. അതിൻ്റെ ലിങ്കും ഞാൻ താഴെ കൊടുക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എയ്ഡ്സ് എക്സ്പെരിമെൻ്റ് വരെയാണ് പറഞ്ഞു നിർത്തിയത്. ഇനി പറയാൻ പോകുന്നത് ഏജിങ് പോപ്പുലേഷനെ പറ്റിയിട്ടാണ്. അതായത് ഒരു പോപ്പുലേഷനിൽ മെജോറിറ്റി ആളുകൾക്ക് വയസ്സായിട്ട് അല്ലെങ്കിൽ അവർക്ക് പ്രായം കൂടുന്നതിന് ആ ഒരു പോപ്പുലേഷൻ അല്ലെങ്കിൽ ആ ഒരു ജനസംഖ്യനെയാണ് വിളിക്കുക ഏജിങ് പോപ്പുലേഷൻ എന്ന്. അതിൻ്റെ റീസൺ എന്തൊക്കെയായിരിക്കും, എന്തുകൊണ്ടാണ് ഒരു പോപ്പുലേഷനിലെ മെജോറിറ്റി ആളുകൾക്ക് പ്രായം മെജോറിറ്റി ആളുകൾ പ്രായം കൂടിയവരാവുന്നത്? കാരണം എന്താണെന്ന് വെച്ചാൽ, ഒന്നില്ലെങ്കിൽ അവിടെ ലൈഫ് എക്സ്പെക്റ്റൻസി കൂടുതലായിരിക്കും, അതായത് ആയുർദൈർഘ്യം കൂടുതലാണ്. പിന്നെ അവിടുത്തെ ബേർത്ത് റേറ്റ് കുറവായിരിക്കും, അതായത് ജനന നിരക്ക് കുറവായിരിക്കും. അത് ഈ രണ്ട് കാരണം കൊണ്ടാണ് ഒരു സ്ഥലത്ത് അല്ലെങ്കിൽ ഒരു പോപ്പുലേഷനിൽ വയസ്സായിട്ടുള്ള അല്ലെങ്കിൽ പ്രായം കൂടിയ ആളുകൾ കൂടുതൽ വരുന്നത്. ഓക്കെ, അപ്പോൾ ഇങ്ങനത്തെ രണ്ട് കാരണം, കൂടുതൽ ലൈഫ് എക്സ്പെക്റ്റൻസിയും കൂടുതൽ ബേർത്ത് റേറ്റും കുറവ് ബേർത്ത് റേറ്റും സോറി കുറവ് ബേർത്ത് റേറ്റും ഉള്ളത് ഡെവലപ്ഡ് ആയിട്ടുള്ള കൺട്രീസിലാണ്. അപ്പോൾ ഏജിങ് പോപ്പുലേഷനിൽ പോപ്പുലേഷനെ പറ്റി ചോദിച്ചാൽ അതിൻ്റെ കീ വേർഡ്സ് ആയിട്ട് നിങ്ങൾ ഓർത്ത് വെക്കേണ്ടതാണ്, ഒന്ന് ഡെവലപ്ഡ് കൺട്രീസ്, പിന്നെ ഹൈ ലൈഫ് എക്സ്പെക്റ്റൻസി, പിന്നെ ബേർത്ത് റേറ്റ് ലോ ആയിരിക്കും. അപ്പോൾ ഇതൊക്കെ കൊണ്ട് തന്നെ അവിടുത്തെ പോപ്പുലേഷനിലെ മെജോറിറ്റിയും പ്രായപൂർത്തി പ്രായപൂർത്തിയല്ല പ്രായമുള്ള ആളുകളായിരിക്കും, സോറി. ഓക്കെ, അപ്പോൾ അതാണ് ഏജിങ് പോപ്പുലേഷൻ. ഇനി നമ്മൾ റൂറൽ കമ്പോസിഷനെ പറ്റി, റൂറൽ അർബൻ കമ്പോസിഷൻ. റൂറൽ അർബൻ കമ്പോസിഷൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഘടനയെ പറ്റിയിട്ടാണ് പറയാൻ പോണത്. അതായത് നഗരവും ഗ്രാമം അതിൻ്റെ ഘടനയെ പറ്റിയിട്ടാണ് നമ്മളിനി പറയാൻ പോകുന്നത്. ഓക്കെ, എന്തുകൊണ്ടാണ് ഇങ്ങനെ റൂറൽ അർബൺ എന്ന് പറഞ്ഞിട്ട് നമ്മൾ തിരിക്കുന്നത്? അങ്ങനെ തിരിക്കേണ്ട ആവശ്യമുണ്ടോ? അപ്പോൾ അങ്ങനെ തിരിക്കേണ്ട ആവശ്യമുണ്ടോ? കാരണം എന്താന്ന് വെച്ചാൽ, ഡിഫറെൻ്റ് ലിവ്ലിഹുഡും സോഷ്യൽ കണ്ടീഷനാണ് രണ്ട്. ഈ ഗ്രാമത്തിൽ വേറെ ടൈപ്പ് ജീവിതമാണ്, നഗരത്തിൽ വേറെ ടൈപ്പ് ജീവിതമാണ്. അതുകൊണ്ട് ഡിവിഷൻ ഇസ് നെസസറി എന്നാണ് പറയുന്നത്. കാരണം രണ്ട് എല്ലാ കാര്യം എടുത്തു നോക്കിയാൽ രണ്ട് രണ്ട് രീതിയിലാണ്. ഇപ്പോൾ ഒരു ഓക്യുപ്പേഷൻ ആണെങ്കിലും അതേപോലെ അവിടുത്തെ ആളുകളുടെ ഫുഡാണെങ്കിലും ഒക്കെ രണ്ട് രണ്ട് ടൈപ്പാണ്. അതുകൊണ്ട് ഡിവിഷൻ ഇസ് നെസസറി എന്ന് പറയുന്നത് അതുകൊണ്ടാണ്. ഓക്കെ, അപ്പോൾ എന്ത് ബേസിലാണ് ഇതിനെ രണ്ടുപേരെ ഡിവൈഡ് ചെയ്ത് വെച്ചിട്ടുള്ളത്? എന്ന് വെച്ചാൽ റൂറൽ അർബൻ എന്ന് ഡിവൈഡ് ചെയ്തിട്ടുള്ളത് എന്ത് ബേസിലാണെന്നാണ് ഇനി നോക്കാൻ പോണേ. അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും, പ്രൈമറി ആക്ടിവിറ്റീസ് ചെയ്യുന്ന ആളുകളൊക്കെ എന്തിലെ കാറ്റഗറിയിൽ പോകും? റൂറൽ എന്ന് പറഞ്ഞ കാറ്റഗറി പോകും. അതായത് പ്രൈമറി എന്ന് പറഞ്ഞാൽ അഗ്രികൾച്ചർ ബേസ്ഡ് ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്യുന്ന ആളുകളെ റൂറൽ ബേസിൽ, അതായത് ഗ്രാമപ്രദേശമായിട്ട് നമ്മൾ കണക്കാകും, പ്രാഥമിക പ്രവർത്തനങ്ങൾ നടത്തുന്ന ആളുകളെ. ഇനി സെക്കൻഡറി ടേർഷറി അല്ലെങ്കിൽ നോൺ പ്രൈമറി ആക്ടിവിറ്റീസ്, അതായത് ദ്വിതീയ തൃതീയ പ്രവർത്തനങ്ങൾ ചെയ്യുന്ന ആളുകളെ അർബൻ കാറ്റഗറീസിലാണ് നമ്മൾ പെടുത്തുക. ഈ ഇൻഡസ്ട്രി അതേപോലെ സർവീസസ് ഒക്കെ ഉണ്ടാവില്ലേ, അതൊക്കെ അർബൻ കാറ്റഗറിയിലാണ്, അതായത് നഗരം എന്ന് പറഞ്ഞ കാറ്റഗറിയിലാണ് നമ്മൾ ഉൾപ്പെടുത്തുന്നത്. അപ്പോൾ ഒരു ഭാഗത്ത് ഒരു റീജിയണിൽ ഏറ്റവും കൂടുതൽ പ്രൈമറി ആക്ടിവിറ്റീസ് ചെയ്യുന്ന ആളുകളാണെങ്കിൽ അത് ഒരു ഗ്രാമമായിട്ട് പ്രഖ്യാപിക്കും. ഏറ്റവും കൂടുതൽ സെക്കൻഡറി ഓർ ടേർഷ്യറി ആക്ടിവിറ്റീസ് ചെയ്യുന്ന ആളുകളാണെങ്കിൽ അതൊരു അർബൻ ഏരിയ ആയിട്ട് പ്രഖ്യാപിക്കുകയാണ് ചെയ്യുക. ഓക്കെ, ഇനി ഇവിടുത്തെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ സെക്സ് റേഷ്യോനെ പറ്റിയിട്ടാണ് പറയാൻ പോകുന്നത്, സെക്സ് കമ്പോസിഷനെ പറ്റിയിട്ടാണ് പറയാൻ പോകുന്നത്. അപ്പം അതിപ്പം റൂറൽ ഏരിയാസും അർബൻ ഏരിയാസൊക്കെ പല രാജ്യങ്ങളിലും ഉണ്ടാവുമല്ലോ. അപ്പോൾ പല രാജ്യങ്ങളെ വെച്ച് കമ്പയർ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ വെസ്റ്റേൺ യൂറോപ്യൻ കൺട്രീസിലും കാനഡ പോലുള്ള രാജ്യങ്ങൾ കാനഡ പോലുള്ള രാജ്യങ്ങളിലൊക്കെ ഏറ്റവും കൂടുതൽ
മെയിലാണ് റൂറൽ ഏരിയാസിലുള്ളത് ഫീമെയിലിനെ കാട്ടും. ഫീമെയിലിന് അർബൻ ഏരിയാസിൽ ഫീമെയിലാണ് കൂടുതലുള്ളത് മെയിലിനെ കാട്ടും. മനസ്സിലായല്ലോ. അപ്പോൾ അത് അതൊന്നും കൂടി ആണെങ്കിൽ പറയാം. വെസ്റ്റേൺ കൺട്രീസിൽ, വെസ്റ്റേൺ യൂറോപ്യൻ കൺട്രീസിലൊക്കെ നോക്കാച്ചാൽ, കാനഡയിലൊക്കെ നോക്കാച്ചാൽ, ആണുങ്ങളാണ് റൂറൽ ഏരിയാസിൽ, അതായത് ഗ്രാമപ്രദേശങ്ങളിൽ ആണുങ്ങളാണ് ഏറ്റവും കൂടുതൽ പെണ്ണുങ്ങളെ കാട്ടും. ഇനി അർബൻ ഏരിയാസിൽ എടുത്തു നോക്കാച്ചാൽ, അതായത് നഗരപ്രദേശങ്ങൾ എടുത്തു നോക്കാച്ചാൽ, പെണ്ണുങ്ങളാണ് ആണുങ്ങളെക്കാട്ടും കൂടുതലുള്ളത്. കാരണം എന്താ, ഈ റൂറൽ ഏരിയാസിലൊക്കെ നമ്മൾ പ്രൈമറി ആക്ടിവിറ്റീസ് ആണ് കൂടുതലുള്ളത്. പ്രൈമറി ആക്ടിവിറ്റീസ്, ആ പ്രൈമറി ആക്ടിവിറ്റീസ് ചെയ്യാൻ വേണ്ടിയിട്ട് പവർ വേണം, മാൻ പവർ വേണം. അപ്പോൾ അങ്ങനത്തെ ഇതൊക്കെ ആണുങ്ങൾ കൂടുതൽ ചെയ്യുന്നു. പിന്നെ ബാക്കിയുള്ള എന്താ പറയുക, സർവീസ് കേട്ടോ, മറ്റേപോലെ സെക്കൻഡറി ആക്ടിവിറ്റീസ്, ഇൻഡസ്ട്രി ആക്ടിവിറ്റീസ് ഒക്കെ ഫീമെയിൽസ് ചെയ്യാൻ വേണ്ടി അവർ മൈഗ്രേറ്റ് ചെയ്ത് നഗരത്തിലേക്ക് എത്തുന്നു. അപ്പോൾ അങ്ങനെയാണ് ഫീമെയിൽസ് നഗരത്തിലേക്ക് മൈഗ്രേറ്റ് ചെയ്യുന്നു. എന്നിട്ട് അവരവിടെ അവർക്ക് നഗരത്തിൽ അവർ കൂടുതലുണ്ടാവണം, ഗ്രാമത്തിൽ കുറയണു. അതേപോലെ ആണുങ്ങൾ നഗരത്തിൽ കുറവാവണം, ഗ്രാമത്തിൽ കൂടണം. ഇനി അപ്പോൾ അതൊരു നല്ല ഇൻഡിക്കേഷൻ ആണെന്നാണ് പറയുന്നത്, സ്ത്രീകൾക്ക് നല്ലൊരു ഇൻഡിക്കേഷൻ. നമ്മൾ ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇന്ത്യൻ്റെ സെക്സ് റേഷ്യോ ഒക്കെ എടുത്തു നോക്കുമ്പോൾ അവിടെ കണക്കാക്കുന്ന സെക്സ് റേഷ്യോ എങ്ങനെയാണ് കണക്കാക്കുന്നത് നോക്കിയാൽ സ്ത്രീകളുടെ പ്രാധാന്യം നമുക്ക് മനസ്സിലാവുന്നത് നമ്മൾ ആദ്യത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, അതേപോലെ തന്നെയാണ് ഇവിടെയും ഉള്ളത്. ഇനി ഏഷ്യൻ ആഫ്രിക്കൻ കൺട്രീസിലൊക്കെ എടുത്തു നോക്കിയാച്ചാൽ ഫീമെയിൽ ഔട്ട് നമ്പർ മെയിലാണ്, അതായത് പെണ്ണുങ്ങളാണ് ആണുങ്ങളെക്കാട്ടും റൂറൽ ഏരിയാസിൽ കൂടുതൽ, ആണുങ്ങളാണ് പെണ്ണുങ്ങളെക്കാട്ടും അർബൻ ഏരിയാസിൽ കൂടുതൽ. ഇപ്പോൾ സ്ത്രീകളൊക്കെ കല്യാണം കഴിച്ചിട്ട് ഇവിടേക്ക് അർബൻ ഏരിയാസിലേക്ക് മൈഗ്രേറ്റ് ചെയ്തിട്ടുണ്ടാവും. പിന്നെ അവർക്ക് അവിടെ ജോലിയൊന്നും ഒന്നും ചെയ്യുന്നില്ല, വീട്ടമ്മമാരായിട്ട് ഇരിക്കുകയായിരിക്കും. പിന്നെ അർബൻ ഏരിയാസിലേക്ക് ആണുങ്ങൾ അവരുടെ ജോലി ആവശ്യത്തിലേക്ക് മൈഗ്രേറ്റ് ചെയ്തിട്ട് പോവും. അപ്പോൾ റൂറൽ അർബൻ ഏരിയാസിൽ നിന്ന് സ്ത്രീകൾ കല്യാണം കഴിച്ചിട്ട് റൂറൽ ഏരിയാസിലും, റൂറൽ ഏരിയാസിൽ നിന്ന് ആണുങ്ങൾ ജോലിക്കായിട്ട് അർബൻ ഏരിയാസിലും പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയാണ് അവിടുത്തെ ഓരോ അവിടുത്തെയല്ല നമ്മുടെ ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങളിലെ കണക്ക്. റൂറൽ ഏരിയാസിലും അർബൻ ഏരിയാസിലും ഫീമെയിൽസിന് അത്ര വലിയ ഇതൊന്നും കൊടുക്കുന്നില്ല എന്ന് ഈ കണക്ക് കണ്ടാൽ മനസ്സിലാകും. കാരണം സ്ത്രീകളാണ്, സ്ത്രീകൾ റൂറൽ ഏരിയാസിലേക്കാണ് പോകുന്നത് കൂടുതലും. ഓക്കെ, അപ്പം അത്രയേ ഉള്ളൂ, അത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കണം. സ്ത്രീകൾക്ക് എന്തുകൊണ്ടാണ് അവർക്ക് അർബൺ ഏരിയാസിലേക്ക് കൂടുതൽ മൈഗ്രേറ്റ് ചെയ്യാൻ ഇഷ്ടമില്ലാത്തത് എന്നൊക്കെ ചോദിച്ചാൽ, അവിടെ അധികം എന്താ പറയുക, ഷോർട്ടേജ് ഓഫ് ഹൗസിങ്, ഹൈ കോസ്റ്റ് ഓഫ് ലിവിങ്, പോസിറ്റി ഓഫ് ജോബ് ഓപ്പർച്യൂണിറ്റി, സെക്യൂരിറ്റി, ലാക്ക് ഓഫ് സെക്യൂരിറ്റി ഇൻ സിറ്റീസ് ഡിസ്കറേജ് വുമൺ ടു മൈഗ്രേറ്റ് ഫ്രം റൂറൽ ടു അർബൺ ഏരിയാസ്. അവർക്ക് റൂറൽ ഏരിയാസിൽ താമസിക്കാനാണ് ഇഷ്ടം. കാരണം എന്താണെന്ന് വെച്ചാൽ, അവിടെ കൂടുതലും അവർക്ക് സേഫായിട്ട് തോന്നുന്നത് ആ ഭാഗത്താണ്. ഓക്കെ, അപ്പോൾ അത്രയേ ഉള്ളൂ. ഈ ലിറ്ററസിയും ഒക്യുപേഷണൽ സ്ട്രക്ചറും കൂടി പറയാനുള്ളൂ. ഓക്കെ, ലിറ്ററസി എന്ന് പറയുന്നത്, ലിറ്ററസി ഈസ് എൻ ഇൻഡിക്കേറ്റർ ഓഫ് ഡെവലപ്മെൻറ്റ്. ഡെവലപ്മെൻറ്റിൻ്റെ ഇൻഡിക്കേറ്റർ ആണ് ലിറ്ററസി. എന്തുകൊണ്ടാണ് അങ്ങനെ പറയാൻ കാരണം, ഒരു സ്ഥലത്ത് കൂടുതലും ആളുകൾ പഠിച്ചിട്ടുള്ള ആളുകളാണെങ്കിൽ അവിടെ അവർ ആ ആളുകളുടെ ആ പോപ്പുലേഷൻ്റെ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് മാറും, നല്ല സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ്ങിലേക്ക് വരും. പിന്നെ സോഷ്യൽ സ്റ്റാറ്റസ് ഓഫ് വിമൻ, സ്ത്രീകളുടെ എന്താ പറയുക, സാമൂഹികപരമായിട്ടുള്ള നില അല്ലെങ്കിൽ അവരുടെ സ്റ്റേറ്റസ് മാറും. അപ്പോൾ അവർക്കൊരു നല്ല രീതിയിലുള്ളൊരു പരിഗണന കിട്ടും. പിന്നെ എഡ്യൂക്കേഷൻ, ഹെൽത്ത് ഇതൊക്കെ നല്ല രീതിയിലേക്ക് മാറും. ഒരു സമൂഹം പഠിച്ചിട്ടുള്ള എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള പീപ്പിൾ ഉള്ള അല്ലെങ്കിൽ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഒരു പോപ്പുലേഷൻ ആണെങ്കിൽ, അപ്പോൾ അതുകൊണ്ട് തന്നെ ലിറ്ററസി എന്ന് പറയുന്നത് ഒരു വലിയ ഫാക്ടറാണ്. ലിറ്ററസി എന്ന് പറയുന്നത് ഡെവലപ്മെൻറ്റിൻ്റെ ഇൻഡിക്കേറ്ററാണ്, സോഷ്യോ എക്കണോമിക് ഡെവലപ്മെൻറ്റിൻ്റെ ഇൻഡിക്കേറ്ററാണ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇന്ത്യയിൽ 7 വയസ്സ് മുതൽ എഡ്യൂക്കേഷൻ കൊടുത്തു തുടങ്ങും. അപ്പോൾ
എന്തുകൊണ്ടാണ് 7 വയസ്സെന്ന് വെച്ചാൽ അരിത്തമാറ്റിക് കാൽക്കുലേഷൻസും റൈറ്റ് ചെയ്യാനും എഴുതാനും വായിക്കാനും ഒക്കെ ആ പ്രായത്തിലല്ലേ നമുക്കൊരു ഇത് കിട്ടുള്ളൂ. ആ പ്രായത്തിലാണല്ലോ നമുക്കൊരു എന്താ പറയുക, നമ്മളൊന്ന് എണീറ്റൊക്കെ നടക്കാൻ തുടങ്ങി എന്ന് സ്റ്റേബിൾ ആവുക ആ പ്രായത്തിലാണല്ലോ. അപ്പോൾ 7 വയസ്സ് മുതൽ ഇന്ത്യയിൽ നമ്മൾക്ക് പഠിക്കാനുള്ള ഇതാണ് ലോ ആണുള്ളത്. ഓക്കെ, അപ്പോൾ ലിറ്ററസി എന്നെ പറഞ്ഞു, ലിറ്ററസി ഒരു കുഞ്ഞു ടോപ്പിക്കാണ്. അത് കഴിഞ്ഞിട്ട് ഒക്യുപേഷണൽ സ്ട്രക്ചറാണ് ദ ലാസ്റ്റ് ടോപ്പിക്. ഒക്യുപേഷണൽ സ്ട്രക്ചർ, ഒക്യുപേഷൻ്റെ കാര്യം പറയുമ്പോൾ വർക്കിംഗ് പോപ്പുലേഷൻ എടുത്തു നോക്കിയാൽ 15 മുതൽ 59 വയസ്സ് വരെയുള്ള ആളുകളാണ് കൂടുതലായിട്ടും വർക്കിംഗ് പോപ്പുലേഷൻ്റെ ഉള്ളിൽ വരുന്ന ആളുകൾ. അപ്പോൾ അതിന് താഴെ കുഞ്ഞു കുട്ടികളുമാണ്, പിന്നെ അത് കഴിഞ്ഞിട്ട് ഒരുപാട് പ്രായമുള്ള ആളുകളുമാണ്. അപ്പോൾ അവർക്കൊന്നും അധികം വർക്ക് ചെയ്യാൻ കഴിയില്ല. എന്തൊക്കെ ജോലികളാണ് എടുക്കണമെന്ന് വെച്ചാൽ ഫിഷിങ്, മാനുഫാക്ചറിങ്, കൺസ്ട്രക്ഷൻ, അങ്ങനെ ഫിഷിംഗ് അല്ല, ഫിഷിങ്ങും അഗ്രികൾച്ചറും പിന്നെ ഫോറസ്ട്രി, ഇത് മൂന്നും നമ്മൾ പ്രൈമറി ആക്ടിവിറ്റീസിൽ പെടുത്തും. അതേപോലെ മാനുഫാക്ചറിങ്, കൺസ്ട്രക്ഷൻ, അങ്ങനത്തെ കൊമേഴ്ഷ്യൽ ട്രാൻസ്പോർട്ട് സർവീസ്, കമ്മ്യൂണിക്കേഷൻ, അതർ അൺക്ലാസിഫൈഡ് സർവീസസ് എന്നൊക്കെ പറഞ്ഞിട്ട് അതൊക്കെ നമ്മൾ നോൺ പ്രൈമറി, അതായത് സെക്കൻഡറി, ടേർഷ്യറി ആൻഡ് ക്വാറ്റേണറി സർവീസസിൽ പെടുത്താറുണ്ട്. അപ്പോൾ ഈ 4 പ്രൈമറി, സെക്കൻഡറി, ടേർഷ്യറി, ക്വാറ്റേണറി, അങ്ങനെ 4 ഇതാണ്, 4 ആക്ടിവിറ്റീസ് അല്ലെങ്കിൽ 4 സെക്ടറുകളാണ് നമ്മളുടെ മൊത്തത്തിൽ നമുക്ക് ഒക്യുപേഷൻ സ്ട്രക്ചർ എടുക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുക. അപ്പോൾ ഇതൊരു ഗുഡ് ഇൻഡിക്കേറ്ററാണ്, കാരണം പ്രൈമറി ആക്ടിവിറ്റീസ് മാത്രം നിലനിന്നാൽ നമുക്ക് അങ്ങനെ ജീവിച്ചു പോകാൻ പറ്റില്ല, നമുക്ക് കൂടുതലും നാച്ചുറൽ റിസോഴ്സൊക്കെ അങ്ങ് നശിച്ചു പോകും, അല്ലെങ്കിൽ അങ്ങനത്തെ രീതികളൊക്കെ ഉണ്ടാവും. അതുകൊണ്ട് സെക്കൻഡറി, ടേർഷ്യറി, ക്വാറ്റേണറി ആക്ടിവിറ്റീസ് ഒക്കെ ബാലൻസ് ചെയ്ത് പോവാണ് നമുക്ക് ഒക്യുപേഷൻ സ്ട്രക്ചറിന് നല്ലത്, അല്ലെങ്കിൽ നമ്മുടെ നിലനിൽപ്പിന് നല്ലത്. ഓക്കെ, അപ്പം ഈ ചാപ്റ്റർ ഇത്രയേ ഉള്ളൂ, ഒരു കുഞ്ഞ് ചാപ്റ്റർ ആയിരുന്നു, 2 പാർട്ടായിട്ട് ചെയ്യേണ്ട ആവശ്യമൊന്നും ഉണ്ടായിരുന്നില്ല, എങ്കിലും നിങ്ങൾക്ക് മനസ്സിലായിക്കോട്ടെ വിചാരിച്ചിട്ടാണ് അങ്ങനെ ചെയ്തത്. ഓക്കെ, അപ്പോൾ ഈ ഒരു ടേബിൾ എടുത്തു നോക്കുക വെച്ചാൽ നമ്മൾ നേരത്തെ പറഞ്ഞ എന്താ പറയുക, സെക്സ് റേഷ്യോൻ്റെ കാര്യമാണ്, റൂറൽ അർബൻ ഏരിയാസിലുള്ള സെക്സ് റേഷ്യോൻ്റെ കാര്യമാണ് പറയുന്നത്. കാനഡ, ഫിൻലാൻഡ് എന്നൊക്കെ പറഞ്ഞ സ്ഥലങ്ങളിലൊക്കെ കൂടുതലും ഈ ബ്ലാക്ക്, ഇങ്ങനെ ഈ ഇത് അർബൻ ഏരിയാസും പിന്നെ ഇത് റൂറൽ ഏരിയാസുമാണ്, ഈ ഭാഗമൊക്കെ റൂറലാണ്. ഇത് എന്താ പറയുക, അർബൻ ഏരിയാസിൽ ഫിൻലാൻഡിൽ കൂടുതലും 1000-ൻ്റെ അടുത്ത് സ്ത്രീകൾ റൂറൽ ഏരിയാസിലാണ് ഉള്ളത്. പക്ഷെ കൂടുതലും സ്ത്രീകൾ റൂറൽ ഏരിയാസിനെക്കാട്ടും ഫിൻലാൻഡിൽ കൂടുതൽ അർബൻ ഏരിയാസിലാണ്. ഇത് അർബൻ, ഇത് റൂറൽ. അതേപോലെ തന്നെയാണ് എവിടെ, കാനഡയിലും അർബണിലാണ് കൂടുതൽ സ്ത്രീകളുള്ളത്. പിന്നെ ന്യൂസിലാൻഡിലും അർബണിലാണ് കൂടുതൽ സ്ത്രീകളുള്ളത്. ബ്രസീലിലും അർബണിലാണ് കൂടുതൽ സ്ത്രീകളുള്ളത്. ഇനി നമ്മളുടെ ഏഷ്യൻ ആഫ്രിക്കൻ കൺട്രീസ് നമ്മൾ പറഞ്ഞില്ലേ, അവിടെ വെച്ച് നോക്കുമ്പോൾ കൂടുതലും റൂറൽ ഏരിയാസിലാണ് കൂടുതൽ സ്ത്രീകളുള്ളത്. ഇവിടെയും റൂറൽ ഏരിയാസ്, കമ്പാരിറ്റീവ്ലി കൂടുതലുള്ളത് റൂറൽ ഏരിയാസിലാണ് കൂടുതൽ സ്ത്രീകളുള്ളത്. ഓക്കെ, അപ്പോൾ അത് ഫീമെയിൽസ് പെർ 1000 മെയിൽസ്, 1000 പുരുഷന്മാർക്ക് ഉള്ള സ്ത്രീകളുടെ എണ്ണമാണ് പെടുത്തത് ഇപ്പം നമ്മൾ ഈ ടേബിളിൽ കാണുന്നത്. ഓക്കെ, അപ്പോൾ ഇതെന്ന് തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും മുകളിൽ മെൻഷൻ ചെയ്ത കാര്യങ്ങൾ. അപ്പോൾ അത്രയേ ഉള്ളൂ ചാപ്റ്റർ. നമ്മളിനി ഇതിൻ്റെ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ഒക്കെ നമുക്ക് സ്പെഷ്യലായിട്ട് വേറൊരു വീഡിയോയിൽ പറയാം. ഓക്കെ, അപ്പോൾ താങ്ക് യു.